എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ June 14 ബുധനാഴ്ച മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പോളി അഡ്മിഷൻ .org എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോഴ്സിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ്, അതായത് ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2021-24 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ 10-ാം ക്ലാസ്സാണ് യോഗ്യത, അതായത് പ്രവേശനത്തിനായിട്ടുള്ള യോഗ്യത. 3 വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, അതുപോലെ ഗവൺമെൻറ് സീറ്റുകളിലേക്കാണ് പ്രവേശനം നേടുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതത് കോളേജുകളുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് ഫോം പൂരിപ്പിച്ച് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇവിടെ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് 2-ാം വർഷ പ്രവേശനം നേരിട്ട് 2-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ഇയർ തൊട്ട് പഠിച്ചാൽ മതി. പക്ഷേങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ലാറ്ററൽ എൻട്രിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിംഗിൻ്റെ സെക്കൻഡ് ഇയറിലേക്ക്, അതായത് ലാറ്ററൽ എൻട്രി വഴി എൻജിനീയറിംഗ് പ്രവേശനം നേടുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എൻജിനീയറിംഗ് പ്രൊഫഷൻ നേടുന്നതിനായിട്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിൽ ക്വാളിഫൈ ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു എൻജിനീയറിംഗ് ലാറ്ററൽ എൻട്രി വഴി ഈ ഒരു എൻജിനീയറിംഗ് പഠിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക്, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പണം 14-ാം തീയതി മുതലാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക, അതായത് 2023-24 അധ്യയന വർഷത്തേക്കുള്ള പോളിടെക്നിക് റെഗുലർ ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം 14-6-2023 മുതൽ ബുധനാഴ്ച മുതൽ ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു 14-ാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫീസ് ജസ്റ്റ്, അതായത് SSC ST വിദ്യാർത്ഥികൾക്ക് 200 രൂപയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്ക് 400 രൂപയാണ്. അപ്പോൾ അത്രയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അതിൽ, അതായത് ആ ഒരു ഫീസ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ SSC ST വിദ്യാർത്ഥികൾക്ക് 200 രൂപയും അതുപോലെ മറ്റ് വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് 400 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ അത് എത്രയാണ് ഫീസ് എന്നുള്ളത് ആ ഒരു അപേക്ഷ വരുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ആ ഒരു പ്രോസ്പെക്റ്റസ് വരുന്ന സമയത്ത് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഫോട്ടോയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. അതുപോലെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു എന്താണ് യോഗ്യത ഉള്ളത്, ആ ഒരു യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് SSLC, അതുപോലെ +2 ആണെങ്കിൽ ആ ഒരു +2 സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ, അതായത് വല്ല റിസർവേഷൻ പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ അത്രയും മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ SSC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ട് വരിക, കാരണം റിസർവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ റിസർവേഷൻ വഴി സീറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്ഥാപനങ്ങൾ, അതുപോലെ കോഴ്സുകൾ, സിലബസുകൾ എന്നിവയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വെബ്സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ആ ഒരു കാര്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിടെക്നിക് കോളേജസ്, അതുപോലെ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഈ ഒരു പോളിടെക്നിക് കോളേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ്,
IHRD ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ആണ് അറിയേണ്ടതുള്ളതെങ്കിൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.